നമസ്കാരം, ഞാൻ സിനോബി. ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷീരമേഖലയിൽ പുതിയൊരാൾ വരുമ്പോൾ ഒട്ടനവധി സംശയങ്ങളുണ്ടാവും. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ക്ഷീര കർഷകനായ ബേബിച്ചേട്ടനാണ്. ബേബിച്ചേട്ടൻ പശു വളർത്തി വിജയം കണ്ടെത്തിയ ഒരാളാണ്. ഈ സംശയങ്ങൾക്കൊക്കെ ഉത്തരവുമായിട്ടാണ് ബേബിച്ചേട്ടൻ ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ പുറത്തുനിന്ന് പശുക്കളെ വാങ്ങുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം ചേട്ടാ? ചേട്ടന്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാമോ? പശുക്കളെ വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിനെ പശുവിനെ പോയി കണ്ടു കഴിയുമ്പോൾ അവ ചിലപ്പോൾ പശു ചെറുപ്പമാണോന്ന് ആദ്യം അന്വേഷിക്കും. ചിലപ്പോൾ പ്രായം കൂടിയതായിരിക്കും അവർ തന്നെ. ചെറുപ്പമാണെങ്കിൽ മാത്രമാണ് അതിൻ്റെ ആദ്യം അതിൻ്റെ കാമ്പ് നല്ലതാണോ, മുലക്ക് കംപ്ലൈൻ്റ് ഉള്ള കാമ്പുണ്ടോ, മുല ഒന്ന് പിടിച്ചു നോക്കുക, കറന്ന പിടിക്കുമ്പോൾ ചവിട്ടണ പശുവാണെങ്കിൽ അപ്പോൾ തന്നെ കൈയോടെ ചവിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പരമാവധി ഒഴിവാക്കി വിടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ കാമ്പിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ആ കാമ്പും പാല് നാല് കാമ്പും പിടിച്ച് പയ്യൊന്ന് കറന്നു നോക്കുക, പാല് എങ്ങനെ നല്ല പാലാണോ കറന്നു പോകുന്നത്, അതിന് പഴുപ്പുണ്ടോ എന്നൊക്കെ നോക്കുക. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവർ കൊടുക്കുന്ന തീറ്റ ആയിരിക്കില്ല നമ്മൾ കൊടുക്കണേ. അപ്പോൾ തീറ്റ പിടിക്കാൻ വേണ്ടി ഒരു ഒരാഴ്ചയെങ്കിലും വൈകും. കുറേശ്ശെ പിടിച്ച് നമ്മൾ കൊടുത്തു അപ്പോൾ പാലുണ്ടാവും. അവർ പറഞ്ഞ പാലൊന്നും നമ്മളെ പശുവിന് പാലുണ്ടാവില്ല. പിന്നീട് ഒരു 5 ദിവസം കഴിയുമ്പോൾ നമ്മൾ പാൽ തന്നെ കയറി കയറി വരും. നമ്മൾ കൊടുക്കുന്ന തീറ്റ പിടിച്ച് കഴിയുമ്പോൾ പാൽ കയറി കയറി വരും. അപ്പോൾ പുതിയ ആൾ ഈ മേഖലയ്ക്ക് വരുമ്പോൾ ഏതിനം പശുക്കൾ വളർത്തുന്നതായിരിക്കും നല്ലത്? എച്ച്എഫ് കുഴപ്പമില്ല, പക്ഷേ അതിലും ഇത്തിരി പാല് നീണ്ടിട്ടാൻ ജേഴ്സിയാണ് നല്ലത്. ജേഴ്സി അണക്കം കൂടുതൽ ജേഴ്സിക്കുക. ജേഴ്സി ആവുമ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്ത് ചെയ്താലും അവനാണെങ്കിൽ എച്ചപ്പാവുമ്പോൾ ചവിട്ടും. വേറെ ഏതാണെങ്കിൽ പ്രത്യേകിച്ചും ചവിട്ടും. ജേഴ്സി ആണെങ്കിൽ പെട്ടെന്നാണ് ചവിട്ടുന്ന സാധനമല്ല അത്, നമ്മളോട് സഹകരിച്ച് കൂടിയ കുഴപ്പമില്ലാത്ത കണ്ടീഷൻ കിട്ടും നമുക്ക്. അതായത് നമ്മുടെ കാലാവസ്ഥയ്ക്കാണെങ്കിൽ ഇതുമല്ല ജേഴ്സി. നമ്മുടെ കാലാവസ്ഥയ്ക്കാണെങ്കിൽ കുഴപ്പം വലിയ കുഴപ്പമില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇവിടെ നിൽക്കുന്നത് ഒന്നിടണം ജേഴ്സിയാണ്. ഞാനിപ്പോൾ കുത്തി വെച്ചേക്കുന്നത് ജേഴ്സിയുടെ ഇതിനാണ് കുത്തി വെച്ചാണ്. കാരണം ജേഴ്സി ഞാൻ നോക്കിയിട്ട് പാലിന് നല്ല കൊഴുപ്പുണ്ട്, ആവശ്യത്തിന് പാലും ഉണ്ട്. അതുകൊണ്ട് ജേഴ്സി വലിയ കുഴപ്പമില്ല. നമ്മളോട് ഇണങ്ങി ചേർന്ന് നമ്മൾ നമ്മളെല്ലാം വേറൊരാളൊക്കെ തൊയ്ത്തി കയറിയെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ട്. ആ തൊയ്ത്തി കയറി നിൽക്കണമെന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാൻ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മകനോ അല്ലെങ്കിൽ ഭാര്യയൊക്കെ ആയിരിക്കും എന്നു കൊടുക്കുക, അവരോടും വലിയ ശല്യമൊന്നും ഉണ്ടാവില്ല. എല്ലാവരോടും ഇണക്കായിരിക്കും. പിന്നെ അസുഖങ്ങൾ കുറവായിരിക്കും. അസുഖങ്ങൾ നിങ്ങൾക്ക് കുറവാ, വളരെ വളരെ കുറവാ. എച്ചഫിനെ മിക്കപ്പോഴും അവിടെ വിൽക്കാണ് കാണും. കാര്യം പാലുണ്ട്, അവിടെ വിൽക്കും ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. കൊഴുപ്പ് കുറവായിരിക്കും. കൊഴുപ്പ് കുറവാകും. ഇപ്പോൾ കൂടുതൽ പാലുണ്ടെങ്കിൽ അത് കൊഴുപ്പുണ്ടാവില്ല, വളരെ കുറവായിരിക്കും. വളരെ കുറവായിരിക്കും. അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ജേഴ്സി ഇനത്തിൽപ്പെട്ട പശു ആയിരിക്കും നല്ലത്. ഇത്രയും നല്ലത് ജേഴ്സി ഇനത്തിൽപ്പെട്ട ഇതാണ്. അപ്പോൾ പുതിയൊരാൾ ഈ മേഖലയ്ക്ക് വരുമ്പോൾ എത്ര ലാഭം കിട്ടണമെങ്കിൽ എത്ര ലിറ്റർ പാലുള്ള പശു വേണം? ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 10 ലിറ്ററിൽ നിന്ന് കുറയാതെ കിട്ടിയാണെങ്കിൽ ലാഭം കിട്ടുള്ളൂ. നമ്മൾ തീറ്റ കൊടുക്കണമല്ലോ. തീറ്റ കൊടുക്കുമ്പോൾ നമ്മൾ തീറ്റ കൊടുക്കണമെങ്കിൽ 6-7 ലിറ്റർ പാലിൻ്റെ കാശിങ്ങളും തീറ്റയ്ക്ക് പോകും. പിന്നെ നമ്മൾ ഈ കിടന്ന് പണിയെടുക്കുന്നതിന് നമുക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഒരു 10 ലിറ്ററെങ്കിലും കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് പോകുള്ളൂ. നമ്മൾ ജീവിക്കുക, നമ്മുടെ കുടുംബം ജീവിക്കാൻ വേണ്ടിയാണ് ഈ പാട് പറഞ്ഞത്. അപ്പോൾ അതിന് നമുക്ക് വേറെ പണിക്കൊന്നും പോകാൻ പറ്റില്ല പശു ഉണ്ടെങ്കിൽ. അപ്പോൾ അതിന് ഇത്തിരി പാല് കൂടുതലുള്ള ഇനം ആണ് നല്ലത്. പക്ഷേ ജേഴ്സിക്ക് കിട്ടും, കിട്ടില്ല എന്നല്ല, ഇപ്പോൾ 10-ഉം 12-ഉം കിട്ടുന്ന ചില സമയത്ത് ജേഴ്സിക്ക് പാൽ കിട്ടുന്നുണ്ട്. അത് സ്റ്റാർട്ടിങ്ങിലാണ്. ഈ ഇപ്പോൾ ഒരു കഞ്ഞിക്കടവ് പറ്റി കഴിഞ്ഞാൽ കൂടി വന്നാൽ 7 ലിറ്റർ അല്ലെങ്കിൽ 8 ലിറ്റർ കൂടുതലൊന്നും പാല് കിട്ടില്ല. പറയുമ്പോൾ 10 ലിറ്റർ 15 ലിറ്റർ കിട്ടുമെന്നൊക്കെ കച്ചവടക്കാർ പറയും, പക്ഷെ നമുക്കത് കിട്ടില്ല. നമുക്ക് കിട്ടണത് പിന്നീട് രണ്ടാമത്തെ പേര് തുടങ്ങിയാൽ പാല് കിട്ടുള്ളൂ. രണ്ടാമത്തെ പേര് തുടങ്ങി ആദ്യത്തെ പേരിൽ ഈ പറഞ്ഞ പാലൊന്നും ഉണ്ടാവില്ല. അവർ പറയുമ്പോൾ ഒരുപാട് പറയും നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചെടുക്കും. പക്ഷേ അവർ 8 ലിറ്റർ 7 ലിറ്റർ പാല് ഉദ്ദേശിച്ചാൽ മതി, അത്രേ ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ പാലിൻ്റെ കാര്യം പറഞ്ഞു, ഇനിയിപ്പോൾ തീറ്റയുടെ കാര്യത്തിലാണെങ്കിലോ? തീറ്റയുടെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീറ്റ കൊടുക്കുന്ന നമ്മുടെ കൈവശം പുല്ല് കൊടുക്കാണ്ടോ അല്ലെങ്കിൽ വൈക്കോല് കൊടുക്കാണ്ടോ ഒന്നും നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റില്ല. തീറ്റ തന്നെ കൊടുത്ത് ഒരിക്കലും പശു കറന്ന് പാല് ഇരിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന രസമല്ല, അത് മുതലാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 8 ലിറ്റർ പാല് കൊടുത്താലും അതിൻ്റെ ചിലവിനുള്ള കാശിലുള്ളൂ. പിന്നെ നമ്മൾ ഈ കാണുന്ന കഷ്ടപ്പാടും ഈ പറഞ്ഞെങ്കിൽ പുല്ല കറുത്തുനിന്ന് പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇട്ട് കൊടുത്ത് നമ്മുടെ കൈവശം കൊണ്ട് പുല്ല് കറുത്തിട്ട് ഇട്ട് കൊടുത്താൽ അതിന് മെച്ചം കിട്ടുള്ളൂ. അതിൻ്റെ ഒരു മെച്ചം നമുക്ക് കൈ കിട്ടുള്ളൂ. നമ്മൾ തീ കൊടുക്കുന്ന തീറ്റയുടെ കൈവശം കാശ് വന്ന് നമുക്ക് കൈ കിട്ടുള്ളൂ. മറ്റേന് എന്തായാലും അവർ കൊടുക്കണ അതിനെ നമ്മൾ കാശ് കൊടുക്കണം. അപ്പോൾ അത്ര ഒരു വൈക്കോല് സ്വന്തമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കൃഷിയുണ്ട്. ഞാൻ കൃഷിയും കൊണ്ട് കൊയ്ത് കൊടുക്കണ വൈക്കോലാണ്. ഞാൻ കാശ് കൊടുത്തിട്ടാണ് വൈക്കോല് മേടിക്കാറില്ല. പിന്നെ കുറെ പുല്ലിട്ടുണ്ട്. ആ പുല്ല് അറുത്തുകൊണ്ട് ഇട്ട് കൊടുക്കും. ഈ ഒരു അർജൻറ്റായിട്ട് എടുത്തുമ്പോൾ ഉണ്ടെങ്കിൽ ദേഹം പോയി ആ പുല്ല് അറുത്ത് ഇട്ട് കൊടുക്കും. അപ്പോൾ അന്നത്തെ തീറ്റ നമ്മൾ കിട്ടും. അത് കൊടുക്കുന്ന ദിവസം പാല് കൂടുതലുണ്ടാവാറുണ്ട്. തീറ്റ പുല്ലിന് പാല് കൂടുതൽ കിട്ടും. പുല്ല് കൂടുതൽ കൊടുത്താൽ പാല് കൂടുതൽ കിട്ടും. ആ തീറ്റ പുല്ലിന് നമ്മൾ മറ്റുള്ള പുല്ല് ഇറക്കണമെങ്കിൽ കൂടുതൽ തീറ്റ പുല്ലിന് പാല് കൂടുതൽ കിട്ടും. ഇപ്പോഴത്തെ ആളുകൾ പലരും ചെയ്യുന്നത് പണിക്കാരെ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? ആൾക്കാരെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാശിനും കൂലിക്കാശ് കൊടുത്ത് കൊടുക്കാൻ മോലാവില്ല.
കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു ഫാം ഉണ്ടായിട്ട് പണിക്ക് തമിഴ്മാരായിരുന്നു കറവായം, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു. അവർ ആ മിഷീൻ അവർ പൂട്ടിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പണിക്കാർക്ക് കൊടുക്കുന്ന കാശ് അവർക്ക് പാലിന്ന് കിട്ടാണ്ട് വന്നു. ചിലവ് സർവ്വസാധനം പുല്ലല്ല അവർ കൊടുത്തുകൊണ്ടിരുന്നത്. അവർ കൊടുത്തുകൊണ്ടിരുന്നത് ഈ പൈനാപ്പിളിൻ്റെ തണ്ടായിരുന്നു, അത് മുറിച്ച് പിന്നെ വളത്തുപുല്ലുണ്ടായി അതുകൊണ്ട് കൂട്ടി ഇടുന്നത്. അതൊക്കെ ഇവർ സാധനം കാശ് കൊടുത്ത് മേടിച്ചിട്ട് അവർ തന്നെ മുറിച്ച് മിഷീൻ വെച്ച് മുറിച്ച് പണിക്കാരെ കൊണ്ട് ഇടിപ്പിച്ച് കൊടുക്കാറുണ്ട്. ആ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ കൂലിച്ചെലവ് കൊടുക്കുമ്പോൾ നമുക്ക് കയ്യിലൊന്നും ഉണ്ടാവില്ല. നമ്മുടെ കയ്യിൽ നിന്ന് കാശൊന്നും അങ്ങോട്ട് പോകാല്ലാണ്ട് ഇങ്ങോട്ടൊന്നും കിട്ടലുണ്ടാവില്ല. നമ്മൾ ചെയ്യണേന് നമുക്ക് കൂലി കിട്ടുന്നതാണ് ഞാൻ ഈ പറഞ്ഞ കണ്ടീഷനിൽ പോകാൻ പറ്റുള്ളൂ. സ്വന്തമായിട്ട് പുല്ലറത്തുകൊണ്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ഇപ്പോൾ ഈ മേഖലയിൽ മിക്ക ആൾക്കാരും ചെയ്യുന്ന പരിപാടി സ്വന്തമായിട്ട് പുല്ലറക്കല. അല്ലാണ്ട് പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് കൊടുക്കുന്ന ആരും ഇന്നവർ വിജയിച്ചിട്ടില്ല. സാധനം പുറത്തുനിന്ന് തീറ്റവനുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലേ, ഒരു ഫുൾ വണ്ടി പൈനാപ്പിളിൻ്റെ തണ്ടിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മിഷീൻ വെച്ച് മുറിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതുങ്ങൾ തിന്നോളൂ. വേറെ ഞങ്ങൾക്കൊന്നും കൊടുക്കണ്ട, പിന്നെ ഈ തീറ്റ മരി ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ അത് തീറ്റ പൈനാപ്പിളിൻ്റെ തണ്ടിൻ്റെ കാശും പണിക്കാശും കൂടി കണക്കൂട്ടി കഴിയുമ്പോൾ നമുക്കൊന്നും കിട്ടാണ്ടാവില്ല, നഷ്ടമാണ്. അപ്പൊ പിന്നെ പശു വളർത്താണ്ടിരിക്കാൻ നല്ലത്, വേറെ പണിക്ക് പോകുന്ന നല്ലത്. പാലിന്റെ വിൽപ്പനയുടെ കാര്യത്തിലും പുതിയ ആൾക്കാർ ശ്രദ്ധിക്കണ്ടേ ഈ മേഖലയ്ക്ക് വരുമ്പോൾ? ശ്രദ്ധിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പാലിപ്പ പാൽ എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ വീടുകളിലൊന്നും പാൽ പിടിക്കുന്നു, അതിൽ കൂടുതൽ പാൽ ഞാൻ പുറത്തു കൊണ്ടു കൊടുക്കാം. നമ്മൾ ഓരോ വീടുകളിൽ അവർ ആവശ്യപ്പെടുമ്പോൾ ഓരോ കുപ്പി അര ലിറ്റർ ഒരു ലിറ്റർ രണ്ട് ലിറ്റർ അങ്ങനെ ഓരോ വീടുകളിൽ എത്തിച്ചു കൊടുക്കണം. അത് മാസം തോറും കാശ് കിട്ടുമ്പോൾ ആ കാശിന് നമുക്ക് നമ്മുടെ കൈ കിട്ടുന്ന കാശാ. അപ്പോൾ അത് വെച്ചാണ് ഞങ്ങൾ ഈ മിൽമയിൽ തീറ്റ എടുക്കുന്നതിൻ്റെ ബാക്കി കാശ് കൊടുക്കുന്നത്. പാലിൻ്റെ കഴിച്ചിട്ട് ബാക്കി കാശ് കൊടുക്കുന്നത് ഈ മാസം അവർ തന്നെ. പിന്നെ അന്നന്ന് കാശ് തരുന്നത് വീടുകളിൽ തന്നെ പാൽ വാങ്ങിക്കാൻ പറ്റുന്നവർ അപ്പം തന്നെ തന്നെ. അത് വീട്ടാവശ്യങ്ങൾക്ക് വീട്ടിൽ നീളം മേടിക്കുകയാണെങ്കിൽ അത് മേടിച്ച് ആ കേസ് അങ്ങനെ ചെയ്യും. അങ്ങനെ മെയിൻറ്റൈൻ ചെയ്താണ് കുടുംബം ജീവിച്ചു പോകണം. പിന്നെ മിച്ചം എന്ന കാശാണ് പിള്ളേരെ പഠിപ്പിക്കലും കാണാൻ ഒരുപാട് ലാഭം പ്രതീക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുകൊണ്ട് എല്ലാം രക്ഷപ്പെടാമല്ല, പിള്ളേരുടെ പഠിപ്പും വീട്ടിലും നടക്കും, അത് കറക്റ്റാണ്. ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പുതിയ ഒരാൾ പശു വളർത്തൽ മേഖലയ്ക്ക് വരുമ്പോൾ ലാഭകരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്ന ക്ഷീര കർഷകനായ ബേബിച്ചേട്ടനാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.